LSUSS തുടങ്ങി UGC സ്കോളർഷിപ്പ് പരീക്ഷകളുടെ വിശദാംശങ്ങൾ മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുവാനും കൃത്യസമയത്ത് അപേക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത. നമസ്കാരം. പ്രണയ വിവാഹം ഇന്ന് പുതിയ തലമുറയ്ക്ക് വളരെയേറെ വിശിഷ്ടമായതും അവർ ഏറ്റെടുത്ത് നടത്തുന്നതുമായൊരു സങ്കല്പമാണ് പ്രണയ വിവാഹം. പ്രണയ വിവാഹത്തിലൂടെ ദാമ്പത്യവും അതിലൂടെയുള്ള ജീവിതവും എത്രത്തോളം നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും ഇന്ന് ചിന്തിക്കുന്നത്. പ്രണയ വിവാഹത്തിൽ ഇന്ന് കാണപ്പെടുന്നത് പലരും പല സ്ഥലത്ത് ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പലരും പറയാറുണ്ട്, പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ട് ഏതാണ്ട് 8 കൊല്ലമായി, ഏതാണ്ട് 10 കൊല്ലമായി, ഒരു കൊല്ലം പോലും സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടില്ല. അറേഞ്ച്ഡ് മാരേജിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നില്ല. പക്ഷെ എങ്കിലും 100-ൽ 90 പ്രണയ വിവാഹവും വിവാഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അലൗകിക സുഖങ്ങളും ലൗകിക സുഖങ്ങളും വേർതിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ്. ഇതിൽ നിന്ന് പലരും പല ദാമ്പത്യത്തിൽ പലരും വന്ന് ഞങ്ങളോട് പറയാറുണ്ട് കൗൺസിലിങ്ങിൽ, ഞങ്ങൾക്ക് ഈ വിവാഹ ജീവിതം മടുത്തു, കാരണം പ്രേമിച്ച് നടന്നിരുന്നപ്പോൾ പറഞ്ഞിരുന്നതിൻ്റെ പകുതി പോലും കാര്യങ്ങളോ സത്യാവസ്ഥകളോ ഇന്ന് ഞങ്ങളോട് പറയുന്നില്ല. പെൺകുട്ടികളാണെങ്കിൽ പറയും അന്ന് എത്രത്തോളം വാക്കുകൾ എന്തൊക്കെ പറഞ്ഞിരുന്നു എന്നറിയോ. അപ്പോൾ ഈ പ്രണയ വിവാഹത്തിൽ ജീവിതത്തിൽ എന്ന യാഥാർത്ഥ്യത്തിലേക്ക്, ജീവിതം എന്ന സത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലർക്കും വഴിയിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് പകച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം പരസ്പരം അറിയപ്പെടാത്ത രണ്ട് വ്യക്തികൾ സ്നേഹമെന്ന് പറയുന്ന വികാരത്തിലേക്ക് അടിമപ്പെടുമ്പോൾ അവിടെ ഒരു പരിധിവരെ സെക്ഷൽ അല്ലെങ്കിൽ ലൗകിക സുഖങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ലൗകികവും ലൈംഗികവുമായ സുഖത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെ കുറിച്ച് രണ്ടുപേരും പരസ്പരം അറിയാനോ അറിയിക്കാനോ ശ്രമിക്കാതെ വരുന്നു. ഈ ശ്രമം ഇവർ പരാജയപ്പെടുന്നത് വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ്. വിവാഹ ജീവിതത്തിൽ വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ദാമ്പത്യ ജീവിതത്തിൽ ഇവരുടെ ലൗകിക സുഖങ്ങളും ലൈംഗിക സുഖങ്ങളും മാറിക്കഴിയുമ്പോൾ ഇവർക്ക് ജീവിതം വെറുക്കപ്പെട്ടതായി മാറപ്പെടുന്നു. ആ സമയത്ത് പരസ്പരം രണ്ടുപേർക്കും പരസ്പരം തൻ്റെ ഇണയോട് ചേർന്ന് പരസ്പരം രണ്ടുപേർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും. ഈ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്ന സമയത്ത് പരസ്പരം രണ്ടുപേരും തമ്മിൽ എന്താണ് അടിയിടി വഴക്ക് തമ്മിത്തല്ലെ പ്രശ്നങ്ങൾ, ജീവിതം മടുത്തു വെറുത്തു, സൂയിസൈഡ് അറ്റംപ്റ്റ്, ഇങ്ങനെ പലതും നിരന്തരം 2, 3, 4, 5 പേര് വെച്ച് കൗൺസിലിങ്ങിന് വരുന്നവരിൽ ഭൂരിപക്ഷം പേരും പറയുന്ന ഇതാണ്, ഞങ്ങൾ അഫെയർ ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു, ഞങ്ങളുടെ ജാതകം നോക്കിയിട്ടില്ല, ഞങ്ങളുടെ ജാതകം ശരിയല്ല. അപ്പൊ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തലമുറ എന്ന് പറഞ്ഞാൽ പ്രണയ വിവാഹത്തിൽ കൂടുതലും പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിൻ്റെ കാരണം ലൗകികമായ ലൈംഗിക സുഖം മാത്രമേ നിങ്ങൾ ഉൾക്കൊള്ളുന്നുള്ളൂ എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നവർക്ക് ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരാം. പക്ഷേ എങ്കിലും പലപ്പോഴും പാകപ്പിഴകളും പല പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്. അപ്പോൾ പ്രണയം തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് പരസ്പരം മനസ്സ് തുറന്ന് മുഖപടലം, ഒരു വ്യക്തിയുടെ മുഖത്തിരിക്കുന്ന ആവരണം അങ്ങ് അഴിച്ചു മാറ്റി സ്വന്തം വ്യക്തിത്വം എന്താണെന്നും അയാൾ എന്താണെന്നും അല്ലെങ്കിൽ അവൾ എന്താണെന്നും പരസ്പരം അറിയാൻ ശ്രമിക്കാം. ഈ രണ്ടുപേരും പരസ്പരം ഇത് 8 വർഷവും 10 വർഷവും പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് എത്തിയിട്ട് 1 വർഷത്തിന് ശേഷം ഡിവോഴ്സായ പല ദമ്പതികളെ എനിക്കറിയാം. അപ്പം ഇവരെയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ പല മുഖങ്ങളും ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജിൽ പിന്നെ അങ്ങനെയില്ല, കുടുംബക്കാർ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും ഒരു വ്യക്തിയുടെ ഗുണാംശങ്ങൾ സ്വാംശീകരിച്ച് ഒരു വ്യക്തിയെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രണയവിവാഹത്തിലേക്ക് വിടുക. പുറമേ കാണുന്ന സൗന്ദര്യത്തെയും പുറമേ കാണുന്ന ആ ഒരു പൊയ്മുഖത്തെയും നിങ്ങൾ മാറ്റിവെച്ച് പരസ്പരം അറിയാനും ചിന്തിക്കാനും ശ്രമിച്ചിട്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു ജീവിതത്തിലേക്ക് ഇറങ്ങുക. അങ്ങനെയെങ്കിൽ ഈ പ്രണയവിവാഹത്തിൽ ഏതെങ്കിലുമൊക്കെ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒന്നോ രണ്ടോ കുട്ടികളായതിനു ശേഷം പലരുടെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അത് പരസ്പരം വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ചിന്തകൾ, ചിലവർ സൂയിസൈഡ് ചെയ്യുന്നു, ചിലവർ വേർപിരിയുന്നു, ചിലവരത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പിന്മാറപ്പെടുന്നു. ഇതുകൊണ്ട് പരസ്പരം നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, സ്നേഹം ഒരു അർത്ഥമാണ്, സ്നേഹം പരസ്പരം ഉണ്ട്, അതിൽ കാമം ഉടലെടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പരസ്പരം നിങ്ങളുടെ പൊയ്മുഖമൊക്കെ മാറ്റിവെച്ച് പരസ്പരം ഉള്ളിലേക്ക് പോകാം. നുണകളും ചതികളും വഞ്ചനകളും മാത്രം ഒരു വ്യക്തി പരസ്പരം ആകർഷിക്കുന്ന വ്യക്തികളുടെ മുൻപിൽ തുറന്നു കാട്ടാതെ നിങ്ങളുടെ യഥാർത്ഥ മുഖം എന്താണ്, യഥാർത്ഥ ജീവിതം എന്താണെന്ന് അവരെ തുറന്ന് കാണിച്ച് അതിനോട് സ്നേഹിക്കാൻ പറ്റുന്ന വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങുക. അല്ലാതെ ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരു വ്യക്തിയെ പ്രേമിച്ച് കല്യാണം കഴിച്ച്
കുറച്ചു കാലം കഴിഞ്ഞ് ആ വിചാരിച്ച രീതിയിലുള്ള ലൈംഗികത കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലൗകിക സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ പിന്മാറുന്ന ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാതെ, അത് ദാമ്പത്യം ഒരു പരാജയമാക്കി തീർക്കാതെ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യണം, പരസ്പരം സംസാരിച്ച് പൊയ്മുഖം മാറ്റിവെച്ച് ഒരു നല്ല യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എങ്കിൽ ഈ ജീവിതങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കുന്നതിന് പകരം സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് ദാമ്പത്യത്തെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്.